എന്നിട്ട് ഞാൻ ഓടി വന്ന് വാതിലടച്ചു. വല്ല കള്ളന്മാരാണോന്ന് അറിയില്ലല്ലോ. കള്ളന്മാര് വന്നിട്ട് എന്താ, നമ്മളുടെ സ്വർണ്ണൊക്കെ ലോക്കറിലല്ലേ? അതെ, പക്ഷെ കുറച്ച് കാശ് ഇവിടെ ഇരിപ്പുണ്ട്. ആണോ? അതെവിടെ വെച്ചേക്ക? സേഫ് ആയിട്ടാ വെച്ചേക്കുന്നേ, പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എവിടെയാ? അടുക്കളയിലെ അരിപ്പാത്രത്തിലാണോ? അവിടെ ഒന്നും അല്ല, അതൊക്കെ ഇപ്പൊ എല്ലാ കള്ളന്മാർക്കും അറിയുന്ന സ്ഥലം. പിന്നെ എവിടെയാ? അതങ്ങനെ ഉറക്കെ പറയാൻ പറ്റത്തില്ല. കള്ളന്മാരെങ്ങാനും ജനലിന്റെ അരികിൽ ഉണ്ടെങ്കിലോ? മുകളത്തെ റൂമിലെ ക്ലോസറ്റ് ടാങ്കിൽ ഒരു കള്ളനും പ്രതീക്ഷിക്കൂല. ഓ, പതുക്കെ പറ പെണ്ണേ, പിന്നെന്തിനാ ഞാൻ നിന്റെ ചെവിയിൽ പറഞ്ഞത്? അയ്യോ, സോറി അമ്മ, സോറി സോറി. ഓ സോറി അമ്മ, എന്നാ കിടന്നോ, ഗുഡ് നൈറ്റ്. ഇത്ര പെട്ടെന്ന് കൂട്ടുമ്പോൾ ചൊറിഞ്ഞ അപ്പം മുകളിലത്തെ റൂം ക്ലോസറ്റിന്റെ വാട്ടർ ടാങ്ക്. എന്താ കുറക്കുന്നില്ലേ? ഒന്ന് കുറച്ചു നോക്ക്. മിണ്ടാതിരിക്കുന്ന കുട്ടി. ഗുഡ്, മിണ്ടാതിരുന്ന കുറച്ചു കാലം കൂടെ നിനക്ക് ജീവിക്കാം. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അയാളകത്ത് കയറിയത്? ഞാനിത് എങ്ങനെ നിങ്ങൾ അറിയിക്കുന്ന കരുതി പേടിച്ചു വരച്ചിരിക്കായിരുന്നു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു അമ്മ രഹസ്യം പറയുന്നത് വരെ. അത് ശരി, അപ്പൊ എല്ലാം പ്ലാൻഡ് ആയിരുന്നല്ലേ? ഞാൻ പൈപ്പ് ഓഫാക്കി അകത്ത് കയറുമ്പോഴാണ് ജനലിന്റെ ഗ്ലാസ്സിൽ അത് കണ്ടത്. ഇതുവരെ നമ്മളുടെ പ്ലാനിൽ നടന്നു, ഇനി പോലീസിനെ വിളിച്ചാലേ പറ്റുള്ളൂ. ഞാൻ പപ്പയെ വിളിച്ചപ്പോഴും അത് തന്നെയാ പറഞ്ഞത്. ചിലപ്പോ പപ്പ വിളിച്ച് പറഞ്ഞാണ്. എന്നാലും നമുക്കും അങ്ങ് പറയാം ഒരു സേഫ്റ്റിക്ക്. പോലീസ് വരുന്നതിന് മുമ്പ് പുറത്തു ചാടണം. ശരി, എടുക്കുന്നില്ലല്ലോ.
ഹലോ സാർ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്റെ വീട്ടിൽ കള്ളൻ കയറിയിട്ടുണ്ട്. വാട്ട്? എന്നിട്ട് കള്ളൻ ഇപ്പൊ വീട്ടിലുണ്ടോ? ഞാൻ അയാളെ റൂമിലാക്കി ലോക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷെ അയാൾ പൂട്ട് പൊളിക്കാനുള്ള ശ്രമത്തിലാണ്. ഗുഡ്. നിങ്ങളുടെ വീട് എവിടെയാണ്? അഡ്രസ് ഒന്ന് പറയൂ. ശരി, നിങ്ങൾ അയാൾ പുറത്തിറങ്ങാതെ നോക്കണം. ഞാനൊരു 10 മിനിറ്റിൽ എത്താം. ശരി സാർ, ഇപ്പൊ വരാൻ പറഞ്ഞിട്ടുണ്ട്. വല്ല സ്കൂട്ടറും വാങ്ങിയാൽ മതിയായിരുന്നു. കോപ്പർ ആവശ്യത്തിന് നോക്കുമ്പോ സ്റ്റാർട്ട് ആവില്ല. പിന്നെ ഇപ്പൊ വല്യ നല്ല സ്വഭാവമാണല്ലോ. നീ ഇപ്പോൾ കള്ള എനിക്ക് നിങ്ങളെ സ്വർണ്ണം പൈസ ഒന്നും വേണ്ട. ഞാൻ തിരിച്ചു പോയിക്കോളാം. നീ ഇനി പോലീസിന്റെ കൂടെ പോയാ മതി. അയാള് പിടിവിട്ടുന്ന് തോന്നുന്നു. ഉറപ്പിക്കണ്ട, ചിലപ്പോ അയാൾ നമ്പർ ഇറക്കുമായിരിക്കും. എന്നെ കൊടുക്കാനായിരുന്നല്ലേ പ്ലാൻ. പാവങ്ങൾ. എന്റെ അമ്മേനൊന്നും ചെയ്യരുത്. ഇവിടെ സ്വർണ്ണം പണം ഒന്നുമില്ല. വിശ്വസിച്ചു. ഇനി അഥവാ ഒന്നുമില്ലെങ്കിലും നിങ്ങളെ തീർത്തിട്ടേ ഞാൻ പോവും. എന്നെ കൊടുക്കാൻ നോക്കിയതിന് ആദ്യം ആരെ തീർക്കും? പട്ടിക്കുട്ടിയെ തന്നെ ആക്കാം. പിന്നെ നിന്നെ. അവസാനം നിന്നെ. ഇപ്പോഴേ പേടിച്ചു മൂത്രം ഒഴിച്ചു. അമ്മ, നിങ്ങൾ എവിടെയാ? എന്നിട്ട് കുത്തിയെടുക്ക്. You are under arrest. How dare you?
ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? നിങ്ങൾ ആരായാലും എനിക്കൊരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അറസ്റ്റ് ചെയ്യാൻ ഒരു സാധാ പോലീസുകാരൻ എന്തധികാരം? പ്രൈം മിനിസ്റ്റർ ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് കേറിയതേ ഉള്ളൂ. നാളെ എനിക്ക് അമേരിക്കയിൽ പോണം. അവിടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞയുള്ളതാണ്. ഇത് ചെറുതായിട്ടൊന്ന് കിളിവുമല്ലാ ശരിയായിക്കോളൂ. ഒരു പ്രധാനമന്ത്രിയാണ്. ഈ പ്രധാനമന്ത്രിയാണെങ്കിൽ രാഷ്ട്രപതിയാണ്. എന്താണ് ലമട്ടി ഒക്കെ ചോദിച്ചത് കേട്ടോ? നാന് പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദൻ അനൂപ് മേനോൻ ചെന്നൂർ പട കിടക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കണ്ടോടെ വിളിക്കും. അത് നമുക്ക് വിളിക്കുമ്പോ നോക്കാം. നീ നടക്ക. അങ്ങനെ ഇപ്പൊ നീ അകത്ത് കിടക്കണ്ട, നീ കൂട്ടി കിടന്നാ മതി. അതെന്താ? നീ മൂത്രം ഒഴിച്ചു വരാന്ന് പറഞ്ഞിട്ട് ലാസ് നീ അകത്ത് മൂത്രം ഒഴിച്ചില്ലേ? അത് മലപ്പുറം ഒഴിച്ചല്ലോ, പേടിച്ചിട്ടല്ലേ. എന്തായാലും അതുകൊണ്ട് കാര്യണ്ടായല്ലോ, റിപ്പർ ഫ്ലാറ്റ് ആയില്ലേ. അത് ശരിയാ, നിക്കി മൂത്രം കൊണ്ട് ആദ്യമായിട്ട് ഒരു ഉപകാരം ഉണ്ടായി. ഇനിയിപ്പൊ ഞാനായിരിക്കും ഒരു ഡേര. എന്റെ മണത്തപ്പാ എന്നെ കാത്തോളേ.